ഹായ് ഡിയേഴ്സ്, ഇപ്പൊ കർണാടക മെഡിക്കൽ കൗൺസിലിംഗിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിരുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് എങ്ങനെയാണ് കർണാടക മെഡിക്കൽ കൗൺസിലിംഗ് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കാം. രജിസ്ട്രേഷൻ പ്രോസസ് എങ്ങനെയാണ് നടത്താമെന്ന് നമുക്കൊന്ന് ഓൺലൈനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്, 12-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 മണിവരെ സമയം തന്നിട്ടുണ്ട്. 10-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്, അത് 12-ാം തീയതി വരെ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. എങ്ങനെ വെബ്സൈറ്റ് അഡ്രസ് KEA.KAR.NIC.IN എന്ന വെബ്സൈറ്റിലൂടെ നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ചൂസ് ലാംഗ്വേജ് കാണും. റൈറ്റ് സൈഡിൽ അവിടെ ലാംഗ്വേജ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കന്നഡയിലായിരിക്കും ഉണ്ടാവുക, നമുക്ക് തിരിയില്ല. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അവിടെ എന്നിട്ട് 8-11 UG NEET 2020 ഓൺലൈൻ രജിസ്ട്രേഷൻ ഉള്ളൊരു ഐക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് വണ്ണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് പ്രൊസീഡ് ടു അപ്ലൈ ചെയ്യുക. ഹാവ് യു ഒബ്ടെയിൻ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് സെറ്റ് UG 2020 നോ കൊടുക്കുക. ഇന്ത്യൻ ഓർ NRI എന്ന് ചോദിക്കും, അതിൽ നിങ്ങൾക്ക് NRI സ്റ്റാറ്റസ് ആണെങ്കിൽ NRI കൊടുക്കുക, ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ കൊടുക്കുക. ഹാവ് യു അപ്ലൈഡ് ഫോർ കർണാടക സെക്കൻഡ് PUC CBSE എന്ന് ചോദിക്കും, നോ കൊടുക്കുക. പിന്നെ ഒരു സാമ്പിൾ അപ്ലിക്കേഷൻസ് ഫോം ഉണ്ട്, അപ്പൊ അതും നമുക്കൊന്ന് റെഫർ ചെയ്ത് നമ്മുടെ അപ്ലിക്കേഷൻസുകൾ ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ലൈവ് ആയിട്ട് ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത്രയും സ്റ്റെപ്പുകളാണ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. വളരെ ലൈവ് ആയിട്ട് ഇത് നമുക്ക് എങ്ങനെ അപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യാൻ നോക്കാം. ഇപ്പൊ നമുക്ക് KEA.KR.NIC.IN എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ നമുക്ക് ഒരു ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഐക്കൺ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് കർണാടകയുടെ വെബ്സൈറ്റ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതാണ്. ഇവിടെ നമുക്ക് ലേറ്റസ്റ്റ് അനൗൺസ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിൽ നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്രസ് റിലീസ് ആണ്. ഇവിടെ നോക്കുക, UG NEET 2020 ഡേറ്റ് എക്സ്റ്റെൻഡ് ടു അപ്ലൈ ഓൺലൈൻ ആണ്. ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ രജിസ്ട്രേഷൻ അപ്ലൈ ആൻഡ് രജിസ്റ്റർ ഓൺലൈൻ അപ് ടു 2 PM ആണ്. 12-ാം തീയതി വരെയാണുള്ള ടൈമാണുള്ളത്. ഫീസ് അടയ്ക്കുന്നതും അന്നേ ദിവസം 5:30 മുന്നേ ആയിട്ട് ഫീസ് അടയ്ക്കണമെന്നുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റിസർവേഷൻസ് ഒന്നുമില്ല. ഔട്ട്സൈഡ് ഉള്ളവർക്ക് യാതൊരു SC ST OBC എലിജിബിലിറ്റി ഒന്നും തന്നെയില്ല. നമ്മൾ ജനറൽ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണമെന്നും പറയുന്നുണ്ട്. വെബ്സൈറ്റ് അഡ്രസ് KEA.KR.NIC.IN എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫർദർ സ്റ്റെപ്പുകൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും നമുക്ക് ഇവിടേക്ക് വരാം. എങ്ങനെയാണ് നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ലേറ്റസ്റ്റ് അനൗൺസ്മെന്റിൽ നമ്മൾ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 8-11 UG NEET 2020 ഓൺലൈൻ രജിസ്ട്രേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് വൺ ക്ലിക്ക് ചെയ്യുക. ഇഫ് യു ഹാവ് നോട്ട് രജിസ്റ്റേർഡ് ഫോർ മെഡിക്കൽ ഡെന്റൽ ന്യൂ യൂസർ ക്ലിക്ക് ടു രജിസ്റ്റർ. നമുക്ക് ഔട്ട്സൈഡ് സ്റ്റുഡൻസിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതിൽ നമുക്ക് എല്ലാം നമ്മൾ കാര്യങ്ങളൊക്കെ വായിക്കുക. ഇതിൽ ഒരു പഴയ ഡേറ്റ് ആണ്, ഇതിൽ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചിട്ടില്ല. ഓക്കെ, പ്രൊസീഡ് ടു അപ്ലൈ ഓൺലൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് നോക്കാം, ഹാവ് യു ഒബ്ടെയിൻ എലിജിബിലിറ്റി ഇൻ സെറ്റ് UG 2020 നോ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോ കൊടുക്കുക. ഹാവ് യു ഒബ്ടെയിൻ എലിജിബിലിറ്റി ഇൻ സെറ്റ് 2020 സിറ്റിസൺസ് ഓഫ് ദി സ്റ്റുഡന്റ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇന്ത്യൻ എന്ന് ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. സാമ്പിൾ അപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. നമുക്ക് സാമ്പിൾ അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് സാമ്പിൾ അപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സാമ്പിൾ അപ്ലിക്കേഷൻസിൽ നമുക്ക് അപ്ലിക്കേഷൻസിൽ പോവാം. ഇവിടെ 2 ചോയ്സുകളുണ്ട്. സാമ്പിൾ അപ്ലിക്കേഷൻ, സാമ്പിൾ ബ്ലാങ്ക് അപ്ലിക്കേഷൻ ടെംപ്ലേറ്റ്സും ഉണ്ട്, സാമ്പിൾ ഫിൽഡ് അപ്ലിക്കേഷൻ ടെംപ്ലേറ്റ്സും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പരിശോധിച്ച് നിങ്ങളുടെ അപ്ലിക്കേഷൻസുകൾ ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 20% ഓപ്പൺ സീറ്റിലേക്കാണ് കർണാടക അപ്ലൈ ചെയ്യേണ്ടത്.
20% ഉണ്ട് ഓപ്പൺ കാറ്റഗറി ആയിട്ട് തന്നെ റിസർവേഷൻ ഒന്നും തന്നെ ഇല്ല ഓപ്പൺ കാറ്റഗറിയിലേക്ക് നമുക്ക് അപേക്ഷിക്കേണ്ടത് കഴിഞ്ഞ വർഷം 800,000 വരെയാണ് നമുക്ക് കോളേജും അതിന്റെ ഹോസ്റ്റൽ ഫീസൊക്കെ അടക്കം നമുക്ക് ഏകദേശം നമ്മൾ 1,000,000 രൂപ നമ്മൾ കാണണം 1,000,000 ആണ് പെർ ഇയറിൽ വരുന്നത് ഏകദേശം എല്ലാ ഫീസ് അടക്കം ഏകദേശം വരും കഴിഞ്ഞ വർഷം ഏകദേശം 7.8 lakh ആയിരുന്നു ഫീസ് മാത്രമായിട്ട് ഇത് 10 lakhs നമ്മൾ കരുതണം ഓക്കെ അപ്പൊ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കർണാടകയിലെ ഫേമസ് ആയിട്ടുള്ള മെഡിക്കൽ ഡെന്റൽ കോളേജുകളിലേക്ക് സെന്റ് ജോൺ പോലെയുള്ള കോളേജുകൾ രാമയ്യ പോലെയുള്ള കോളേജുകളിലേക്കൊക്കെ തന്നെ അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഒപ്പം തന്നെ ബെല്ലൈക്കണം പ്രസ് ചെയ്യുക നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതായിരിക്കും കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്